എല്ലാവർക്കും ജുവാൻജി കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളിലെ പോഷകാഹാരവും അവരുടെ ബുദ്ധി വികസിക്കാൻ നമ്മൾ അവർക്ക് എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതാണ് കുട്ടികളുടെ ഭക്ഷണം. കാരണം കുട്ടിക്കാലത്ത് പരിശീലിക്കുന്ന ഭക്ഷണക്രമം, ജീവിതശൈലി എന്നിവ അവരുടെ വരുംകാല ആരോഗ്യത്തിന് അടിത്തറയിടുന്നു. ശരിയായ ഭക്ഷണത്തിന് നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തിന് എല്ലാ മാറ്റങ്ങളും വരുത്താൻ കഴിയും. നല്ല പോഷകാഹാരത്തിലൂടെ അവരുടെ ശരീരം ശക്തമായി വളരാൻ സഹായിക്കുകയും ബുദ്ധിവികാസം ഉയർത്തുകയും ചെയ്യുന്നു. ശരിയായ പോഷകാഹാരം കുട്ടികളുടെ തലച്ചോറിനും ശരീരത്തിനും ആവശ്യമായ ഇന്ധനം നൽകുന്നു. മസ്തിഷ്കം സങ്കീർണമാണ്. ഇത് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിപ്പിക്കുന്നു. കുട്ടികളിൽ ആ പ്രക്രിയകളെല്ലാം ഒരേ സമയം ചെയ്യേണ്ടതും വളർച്ചയെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമാണ്. മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിനായി കുട്ടികൾക്ക് പലതരം ഭക്ഷണങ്ങൾ നൽകേണ്ടതുണ്ട്. വിറ്റാമിനുകളും ധാതുക്കളും കാർബോഹൈഡ്രേറ്റുകളും ഊർജം, പ്രോട്ടീൻ, കൊഴുപ്പ്, മറ്റ് പ്രധാന പോഷകങ്ങൾ എന്നിവ നൽകി കുട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വളർത്തുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ പോലുള്ള ചില പോഷകങ്ങൾ തലച്ചോറിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും. മത്തങ്ങ വിത്തുകളിൽ മഗ്നീഷ്യം, ചെമ്പ്, സിങ്ക് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ഏകാഗ്രതയും മെമ്മറിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ വിത്തുകൾ കുട്ടികളുടെ ഊർജം വർദ്ധിപ്പിക്കുകയും തലച്ചോറിൻ്റെ ശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. വാഴപ്പഴത്തിൽ പ്രോട്ടീൻ, ഫൈബർ, മറ്റ് അവശ്യ പോഷകങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താനും നിങ്ങളുടെ മെമ്മറി പവർ മെച്ചപ്പെടുത്താനും വാഴപ്പഴം സഹായിക്കുന്നു. കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനായി വാഴപ്പഴം നൽകാവുന്നതാണ്. അവോക്കാഡോകളെ മസ്തിഷ്ക ഭക്ഷണമായി കണക്കാക്കുന്നു. കാരണം ഇവയിൽ ആരോഗ്യകരമായ മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ധാരാളമുണ്ട്. ഇത് നല്ല മസ്തിഷ്ക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. തലച്ചോറിൻ്റെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ എന്ന പൊട്ടാസ്യവും അവോക്കഡയിൽ അടങ്ങിയിരിക്കുന്നു. മസ്തിഷ്ക വികാസത്തിനും ആരോഗ്യത്തിനുമായി ഒമേഗ 3 എണ്ണയുള്ള മത്സ്യം മികച്ച ഭക്ഷണമാണ്. സെൽ വികാസത്തിന് ആവശ്യമായ ബിൽഡിംഗ് ബ്ലോക്കുകളുടെ അവശ്യ ഘടകങ്ങളാണ് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ. ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തനത്തിന് ഇവ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ കുട്ടികൾക്ക് സാൽമൺ, അയല, ട്യൂണ, ട്രൗട്ട്, മത്തി പോലുള്ള ഒമേഗ 3 എണ്ണകളുടെ മികച്ച ഉറവിടങ്ങളായ മത്സ്യങ്ങൾ നൽകുക. കാർബോഹൈഡ്രേറ്റുകൾ നിറഞ്ഞ ധാന്യങ്ങൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഗ്ലൂക്കോസും ഊർജവും നൽകുന്നു. ആരോഗ്യകരമായ നാഡീവ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന ബി വിറ്റാമിനുകളും അവയിൽ നിറഞ്ഞിരിക്കുന്നു. ഓട്സ്, ബ്രെഡ്സ്, കിനോവ എന്നിവ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകാവുന്നതാണ്. കുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ തലച്ചോർ ഗണ്യമായ തോതിൽ വികസിക്കുന്നു. തലച്ചോറിനുള്ളിൽ ആഴത്തിലുള്ള മെമ്മറി സെല്ലുകൾ സൃഷ്ടിക്കുന്നതിന് കോളിൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിറ്റാമിനാണ്. മുട്ടയുടെ
മഞ്ഞക്കുരുവിൽ ഇത് ധാരാളമുണ്ട്. 8 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ദൈനംദിന പോഷകങ്ങൾ നൽകാൻ മുട്ട സഹായിക്കുന്നു. പ്രോട്ടീനും കൂടുതലായി അടങ്ങിയ സമീകൃത ആഹാരമാണ് മുട്ട. ഇരുമ്പ്, ഫോളേറ്റ്, വിറ്റാമിൻ എ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം കോശങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും പ്രധാനമാണ്. ഉയർന്ന പ്രോട്ടീനും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ പയർ നമ്മുടെ കുട്ടികൾക്ക് മികച്ച ഭക്ഷണമാണ്. മസ്തിഷ്ക വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും പ്രധാനമായ പല ഘടകങ്ങളും പയറിൽ അടങ്ങിയിരിക്കുന്നു. ഇത് കുട്ടികൾക്ക് ഊർജം നൽകുകയും ചെയ്യുന്നു. ഉച്ചഭക്ഷണത്തിൽ കുട്ടികൾക്ക് പയർ നൽകുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. പ്രോട്ടീൻ, ബി വിറ്റാമിനുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് പാൽ, ചീസ് എന്നിവ. ഇത് തലച്ചോറിലെ ടിഷ്യൂ, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, എൻസൈമുകൾ എന്നിവയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവയിൽ ഉയർന്ന അളവിൽ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യമുള്ള പല്ലുകളുടെയും എല്ലുകളുടെയും വളർച്ചയ്ക്ക് പ്രധാനമാണ്. സ്ട്രോബെറി, ചെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി എന്നിവ കുട്ടികളുടെ ബുദ്ധി ഉണർത്തുന്ന പഴങ്ങളാണ്. ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും അടങ്ങിയ ബെറിപ്പഴങ്ങൾ ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നു. ബ്ലൂബെറി, സ്ട്രോബെറി എന്നിവയുടെ സത്തിൽ ബുദ്ധിവികാസം വളർത്തുന്ന ഘടകങ്ങൾ ഉണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബ്രെയിൻ ടിഷ്യൂ, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, എൻസൈമുകൾ എന്നിവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ബിയുടെ നല്ല ഉറവിടമാണ് പാലുൽപ്പന്നങ്ങൾ. പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും മികച്ച ഉറവിടമാണ് തൈര്. മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് തൈര് നൽകി തുടങ്ങാം. കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനത്തെ സഹായിക്കുന്നതിനും ആരോഗ്യകരമായ ധാരാളം ബാക്ടീരിയകളും തൈരിൽ അടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളായ ചീര, കാലേ, ചാട്, ബ്രൊക്കോളി എന്നിവ കുട്ടികൾക്ക് നൽകുക. ഫോളേറ്റ്, വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഇരുമ്പ് എന്നിവയുടെ നല്ല ഉറവിടമാണ് ഇവ. ഈ അവശ്യ പോഷകങ്ങൾ തലച്ചോറിന് ആരോഗ്യം നൽകുന്നു. വാൽനട്ട്, ബദാം, നിലക്കടല എന്നിവയിൽ വിറ്റാമിൻ ഇ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നാഡീചർമ്മത്തെ സംരക്ഷിക്കുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചത് വാൽനട്ടാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡായ DHA ഉയർന്ന അളവും ഇവയിലുണ്ട്. നവജാത ശിശുവിൻ്റെ തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ DHA മികച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിന് നൽകാനുള്ള ഭക്ഷണങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.